അന്നമനട മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ദേവസ്വം സൗകര്യം ഒരുക്കിയില്ലെന്ന് ഹിന്ദു ഐക്യവേദി ചാലക്കുടി താലൂക്ക് സമിതി പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഗ്രാമപഞ്ചായത്തും ഭക്തർക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നതിൽ വിമുഖത കാണിച്ചു. മണപ്പുറത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ചളിയും മറ്റുമായ സാഹചര്യത്തിലാണ് അന്നമനട ശിവരാത്രി ആഘോഷ കമ്മിറ്റി ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കാൻ തയ്യാറാവാതിരുന്നത്. എന്നാൽ ദേവസ്വത്തിന്റെ കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ ചെയ്തതുപോലെ അന്നമനടയിലും ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കാമായിരുന്നുവെന്ന് ഭാരവാഹികളായ പി എൻ അശോകൻ, പി സുഭാഷ് എന്നിവർ പറഞ്ഞു. അന്നമനട മഹാദേവ ക്ഷേത്രം ദേവസ്വം ഓഫീസർ ആ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തന്നെ ആ അവിടെ ഉള്ള അത് മുടക്കുകയും ഈ വർഷം നടക്കുന്ന വാവ് നടത്താതിരിക്കാനുള്ള ശ്രമം നടത്തുകയും അതേപോലെ തന്നെ അത് പുഴ അടച്ചു കെട്ടുകയാണ് ചെയ്തത്. ആ പുഴ അടച്ചു കെട്ടാനുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ പഞ്ചായത്തും ഇവരൊക്കെ വിളിച്ച് കമ്മിറ്റി കൂടിയെന്ന് അറിയുന്നു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെ എടുത്ത നിലപാട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനോട് ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക കടന്നുകയറ്റ അവരുടെ മനസ്സിൽ താങ്ങാവുന്ന ഒരു കാര്യമല്ല അവരെടുത്തത്. പക്ഷേ 2019 മലവെള്ളത്തിൽ ആ മലവെള്ളം കയറിക്കിടക്കുന്ന സമയത്തും ഇവിടെ അവർ ബലിതർപ്പണം നടത്തി നമ്മളെല്ലാവരും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിപ്പോന്നതാണ്. പക്ഷേ അവിടെ കംപ്ലീറ്റ് ആ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മണപ്പുറമാണ് അന്നമനട മണപ്പുറം. അപ്പോൾ ആ മണപ്പുറത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൊക്കത്ത് നിന്നുകൊണ്ടോ ഈ ബലിതർപ്പണത്തിനുള്ള ഒരു പ്രചോദനമുള്ള സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശ സമിതി അടക്കം അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ അത് ഒരുക്കുന്നുണ്ടെങ്കിൽ ഈ ഭക്തജനങ്ങൾക്ക് അവിടെ ബലിതർപ്പണം ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ബലിതർപ്പണം ഇപ്പോൾ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ബലിതർപ്പണം ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലല്ല. ഇപ്പോൾ ഈ ഒരു പത്രസമ്മേളനത്തിൽ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ അവിടെ SNDP സ്വകാര്യ ക്ഷേത്രമായിട്ടുള്ള ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്രത്തിൽ അവിടെ ബലിതർപ്പണം നടത്തി. അപ്പോൾ ഈ ബലിതർപ്പണത്തിനെതിരെ ആണ് ദേവസ്വം ബോർഡും പഞ്ചായത്തും അല്ലെ പോലീസും അവിടുത്തെ ആൾക്കാരൊക്കെ നിന്നത്. അതാണ് നമുക്ക് ഒരു വിഷമമായി മാറിയത്. കാരണം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോലീസുകാർ അവിടുത്തെ SNDP ബന്ധപ്പെടുന്ന ക്ഷേത്ര ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒരാൾ പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും, അതേപോലെ അർപ്പിക്കുന്ന ഹവിസും അതേപോലെ തന്നെ അക്ഷതം പൂവും അല്ലെങ്കിൽ അരിയും വെള്ളും ഒക്കെ അത് പുഴയിൽ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുക. അത് പരമാവധി അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. പോലീസ് ഇവിടെ SHO വിളിച്ച് അത് ഭീഷണിപ്പെടുത്തി അങ്ങനെ പറഞ്ഞു എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്.